ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുനും പൂജയും സന്തോഷത്തോടു കൂടി തന്നെ ഹണിമൂൺ യാത്ര തുടരുകയാണ് കേട്ടോ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ട ശേഷം ഹണിമൂൺ അങ്ങ് സന്തോഷകരമായിട്ട് തന്നെ അങ്ങ് ആഘോഷിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അർജുനും പൂജയും അങ്ങ് ഒന്നാവാൻ കേട്ടോ. എന്നിട്ട് അർജുനോട് പൂജ പറയുന്നുണ്ട്, ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹം തന്നെയാണ് ഇനി അടുത്ത തലമുറയെ കാത്തിരിക്കുക എന്നുള്ളത്. അത് സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ അർജുനോട് പൂജ പറയുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പിന്നീട് ആ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഈ പോകുന്ന സമയത്ത് അവർ സന്തോഷിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോഴാവും കമ്മീഷണർ ഏർപ്പാടാക്കിയ ആ ഒരു ഗുണ്ട ഈ ലോറിയുമായിട്ട് അവരെ പിന്തുടരുന്നുണ്ടാവും. അങ്ങനെ അവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്തിട്ട് ആ ലോറി അങ്ങ് പോവാൻ കേട്ടോ. പിന്നീട് ആ ലോറി അങ്ങ് തിരിച്ചു വന്ന ശേഷം അർജുൻ്റെയും കാറിൻ്റെ എതിരെയായിട്ട് അങ്ങ് വരികയാണ്. എന്നിട്ട് അവരെ അങ്ങ് ഇടിച്ച് തെറിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് പൂജേനെ പിടിക്കാനൊക്കെ അർജുൻ നോക്കുന്നുണ്ട്. പക്ഷേ പൂജയെ അപകടത്തിൽ നിന്നും അർജുന് കാറിൽ നിന്നും രക്ഷിക്കാൻ പറ്റാതെ അർജുനും ചെറുതായി ായിട്ടൊന്ന് ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പൂജ കാറിൽ നിന്നും തെറിച്ച് അങ്ങ് താഴേക്ക് ഉരുണ്ട് ഉരുണ്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്തും അജുവേട്ട എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പൂജ തെറിച്ച് വീഴുന്നതൊക്കെ. പക്ഷേ അർജുൻ കാറിനകത്ത് തന്നെയായിരിക്കും. അങ്ങനെ അർജുൻ്റെ കാറിനകത്ത് അർജുൻ്റെ തല അങ്ങ് ഇടിച്ചിട്ട് അർജുന് ബോധമില്ലാതെ കാറിന് അകത്ത് തന്നെയായിരിക്കും കേട്ടോ. പക്ഷേ പൂജ മാത്രം കാറിൻ്റെ അകത്ത് നിന്ന് തെറിച്ച് പുറത്തേക്ക് ഉരുണ്ട് ഉരുണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു സന്തോഷ വാർത്ത കമ്മീഷണറെ ഈ ഗുണ്ട അങ്ങ് വിളിച്ച് പറയാൻ കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കഥ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പോലും സംശയം തോന്നാത്ത രീതിയിലാണ് ഞാൻ ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് അയാൾ കമ്മീഷണറെ വിളിച്ച് പറയുന്നത്. അത് കേട്ടതോടുകൂടി കമ്മീഷണർക്ക് നന്നായിട്ട് തന്നെ സന്തോഷം വരികയാണ്. പൂജയും അർജുനും മരിച്ചു എന്ന് തന്നെയായിരിക്കും കമ്മീഷണർ വിശ്വസിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നന്ദനിട്ട് എൻ്റെ ഒരു വലിയ പക തന്നെയാണ് തീർത്തിരിക്കുന്നത് എന്നുള്ള ആശ്വാസത്തിലാണ് കമ്മീഷണർ. പൂജ മരിച്ചു എന്ന് തന്നെയായിരിക്കും കമ്മീഷണർ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ പൂജ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ അർജുനാണെങ്കിലോ കാറിനകത്ത് തലയൊക്കെ അടിച്ചോണ്ട് തന്നെ അർജുന് നന്നായിട്ട് തന്നെ അർജുനും പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ തലയിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ അർജുൻ്റെ ബ്ലഡൊക്കെ വരുന്നുണ്ടാവും. പിന്നീട് അർജുന് അവിടെയുള്ള ജനങ്ങളൊക്കെ കൂടിയാണ് അർജുനെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നൊക്കെ. പൂജയ്ക്കാണെങ്കിലോ പൂജ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പൂജ നേരെ ഉരുണ്ട് താഴെ വീണിട്ടുണ്ടെങ്കിലും പൂജയെ പിന്നെ രക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നുണ്ട്. അത് അടുത്ത എപ്പിസോഡുകളിലും വരുന്ന എപ്പിസോഡുകളിലൊക്കെ ആയിട്ടാവും കാണിക്കുന്നുണ്ടാവുക. അങ്ങനെ പൂജയ്ക്കാണെങ്കിലോ ഇനി തലയ്ക്കായിരിക്കും കേട്ടോ ഒരു പരിക്ക് പറ്റിയിട്ടൊക്കെ ഉണ്ടാവുക. അങ്ങനെ പൂജയ്ക്ക് ഒരു ഓർമ്മക്കുറവ് വരാനൊക്കെ സാധ്യതയായിട്ടുണ്ട്. അങ്ങനെ റീമേക്കിൽ വന്നിട്ടുണ്ട്. പിന്നീട് സന്തോഷത്തോടു കൂടി കമ്മീഷണർ നേരെ അഞ്ജനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് അഞ്ജനയോട് സന്തോഷത്തോടു കൂടി അങ്ങ് സംസാരിക്കാണ് കേട്ടോ. അപ്പോൾ അഞ്ജന ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്താ ഇന്ന് പതിവില്ലാതെ ഒരു സന്തോഷമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് 20 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കൊണ്ടു നടന്ന പകയാണ് ഞാൻ ഇന്നത്തോടു കൂടി തീർത്തത്. നിന്റെ ജീവിതം നശിപ്പിച്ച ആ നന്ദഗോപന് ഒരിക്കലും ഒരു സന്തോഷമൊന്നും നിറഞ്ഞ ജീവിതം കിട്ടാൻ പാടില്ല. അയാൾക്കിപ്പോൾ അയാളുടെ സ്വന്തം മകളെയൊക്കെ തിരിച്ച് കിട്ടിയ ആ സന്തോഷത്തിൽ ഭാര്യയുമൊത്ത് സന്തോഷമായിട്ടാണ് അയാൾ ജീവിക്കുന്നത്. പക്ഷേ നീയാണെങ്കിലോ ഒരിക്കലും നേരാവാത്ത മകളുമൊത്തും ഒരിക്കലും നന്നാവാത്ത ഭർത്താവിനെയും ഒത്ത് സങ്കടപ്പെട്ടും കഷ്ടപ്പെട്ടും ദുഃഖിച്ചുമൊക്കെയാണ് നീ ജീവിക്കുന്നത്. അതിനെല്ലാം കാരണം ആ നന്ദഗോപൻ തന്നെയാണ്. അതുകൊണ്ട് അയാൾക്കിട്ടുള്ള പക ഞാൻ ഇന്ന് തന്നെ തീർത്തു എന്ന് പറയുമ്പോൾ എന്താ ഏട്ടൻ ഉദ്ദേശിക്കുന്നത്, എന്താ ഏട്ടൻ പറഞ്ഞു വരുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ, അയാൾക്ക് ഒരിക്കലും അയാളുടെ മകളും ഭാര്യയും ഒത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പാടില്ല. നീ ഇവിടെ ദുഃഖിച്ച് നിൻ്റെ മക്കളെയും ഭർത്താവിനെയും ഓർത്ത് കഴിയുന്നത് പോലെ അയാൾ മരിച്ചുപോയ അയാളുടെ മകളെക്കുറിച്ച് ഓർത്ത് ജീവിക്കണം. അത് ജീവിതകാലം മുഴുവനും അങ്ങനെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അവരെ ഇല്ലാതാക്കാൻ തന്നെയാണ് ഞാൻ പദ്ധതി എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു സന്തോഷ വാർത്ത ഇന്ന് എനിക്ക് കേൾക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ ഏട്ടൻ ഇത്രയ്ക്കധികം ദുഷ്ടനായി പോയത്? ഏട്ടൻ എന്നെ അല്ല സ്നേഹിക്കുന്നത്, ഏട്ടന് സ്വന്തം കാര്യമാണ് ഏട്ടൻ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. എൻ്റെ പേരിൽ ഏട്ടൻ ചെയ്തു കൂട്ടുന്നതെല്ലാം ഏട്ടൻ്റെ മനസ്സിലുള്ള പകയും പ്രതികാരവുമാണ്. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ഏട്ടൻ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഏട്ടൻ തന്നെയല്ലേ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്?
ഏട്ടൻ തന്നെയാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയതും ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് ലഭിച്ചതും. ഏട്ടനും അച്ഛനും കൂടി തന്നെയാണ് ഇതിനൊക്കെ പിന്നിലുള്ള ആളുകളെന്ന് പറയുമ്പോൾ എന്താ അഞ്ജന നീ പറഞ്ഞു? അതെ, ഏട്ടൻ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്, നന്ദഗോപൻ എന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളുടെ അഭിമാനം കാരണമാണ്, നിങ്ങളുടെ ദുരഭിമാനം കാരണമാണ് എന്നെ അവരുടെ കണ്ണിൽ പെടാതെ എന്നെ മാറ്റി പാർപ്പിച്ചത്. അതാണോ ഉണ്ടായത്? അതേ തന്നെയാണോ ഉണ്ടായത്? ഏട്ടൻ എൻ്റെ കണ്ണിൽ നോക്കി പറയും, സത്യം ഞാൻ പറയുന്നതല്ലേ? അയാളുടെ അച്ഛൻ, ആ നന്ദഗോപൻ്റെ അച്ഛൻ, വേറൊരു വിവാഹം നന്ദഗോപന് ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിന്നെ കാണാൻ വേണ്ടി വന്നത് ഓർമ്മയിൽ. അതൊക്കെ തന്നെ ശരി, പക്ഷെ അവരാണോ ഇതിൻ്റെ പിറകിലുള്ളത്? നിങ്ങളും ഏട്ടനും അച്ഛനും കൂടി തന്നെയല്ലേ എന്നെ അവിടുന്ന് മാറ്റി പാർപ്പിച്ചത്? കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ ഗർഭിണിയായി എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട്, നിങ്ങളുടെ ദുരഭിമാനം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ലഭിച്ചത്. അല്ലാതെ നന്ദഗോപൻ ഒരിക്കലും എന്നെ വേണ്ട എന്നും പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. അത് ഏട്ടൻ മറന്നു പോകുന്നു. ഏട്ടൻ തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറെ അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇനി ഒരക്ഷരം മിണ്ടി പോവരുത് എന്നങ്ങ് പറയട്ടോ. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, അതിന് അഞ്ജന, ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെയുണ്ട്. ആർക്കറിയാം ഏട്ടൻ പറയുന്നത് കൊളവാണെന്നുള്ളത്? എനിക്കൊരു ഉറപ്പുമില്ല. ഏട്ടൻ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊടുത്തു വിട്ടത്. എന്നിട്ടിപ്പോൾ ജീവനോടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഞാൻ വിശ്വസിക്കും? ഒരിക്കൽ പോലും എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏട്ടനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. എൻ്റെ മോളെ നൊന്ത് പ്രവിശ്രവിച്ച എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റിയ അത്രത്തോളം അധികം ദ്രോഹമൊന്നും ആ നന്ദഗോപൻ എന്നോട് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴും എന്തിനാണ് ഏട്ടൻ ഈ പകയും പ്രതികാരവും മനസ്സിൽ വെച്ച് നടക്കുന്നത്? അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനി എനിക്ക് ആരോടും ഒരു പകയോ പ്രതികാരമോ ഒന്നും തന്നെ ഇല്ല. ഓരോരുത്തരുമായിട്ട് ഓരോരുത്തർ ജീവിച്ചോട്ടെ. എനിക്കെന്താ, എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിതം ഇങ്ങനെയാണ് ദൈവം എനിക്ക് വിധിച്ചത്. അത് ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. അല്ലാതെ നന്ദഗോപം കാരണമൊന്നുമല്ല എനിക്ക് ഈ ജീവിതം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറെ അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ പോലും എങ്കിലും ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അഞ്ജന പറയുമ്പോൾ ഫോണെടുത്ത് കമ്മീഷണർ ആ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. റാണിയുടെ ഫോട്ടോ കാണിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ അഞ്ജന റാണിയുടെ ഫോട്ടോ അങ്ങനെ നോക്കുകയാണ്. ആ സമയത്താവും അവിടേക്ക് അഭിജിത്ത് വന്നിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. കണ്ടി, നിങ്ങൾക്ക് ഇപ്പോഴും ആദ്യം പ്രസവിച്ച ആ കുഞ്ഞിനോടാണ് കൂടുതൽ അടുപ്പം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം സന്തോഷിക്കേണ്ട. ഞങ്ങൾ അനുഭവിക്കേണ്ട ഈ സ്വത്തുക്കളെല്ലാം തന്നെ അവളുടെ പേരിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവളെ കൊണ്ട് ഈ സ്വത്തുക്കളൊക്കെ തിരിച്ച് ഞങ്ങൾക്ക് എഴുതിപ്പിച്ച ശേഷം പിന്നെ ഒരു നിമിഷം പോലും അവൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്നങ്ങ് പറയട്ടെ. അത് കേട്ടതോടുകൂടി അഞ്ജനക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അഭിജിത്തിൻ്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എന്താടാ നീ പറഞ്ഞത്? കണ്ടില്ലേ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം? ഇപ്പോഴും നിങ്ങൾക്ക് ആ കുഞ്ഞിനോടാണ് കൂടുതൽ താല്പര്യം. ഞങ്ങളെന്നെ നിങ്ങൾ ഇതുവരെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല. ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ഇതുവരെയും ഞങ്ങളോട് നല്ലപോലെ പെരുമാറിയിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ആ മകളെ കാണാനോ നിങ്ങൾക്ക് ആ മകളുമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാനോ ഞങ്ങൾ സമ്മതിക്കില്ല. അവളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ഞങ്ങൾ അനുഭവിക്കേണ്ട ഈ സ്വത്തുക്കളൊക്കെ ഞങ്ങൾ കൈക്കലാക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അഭിജിത്ത് അഞ്ജനയുടെ മുഖത്ത് നോക്കങ്ങ് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടാത്ത ആ സ്വത്തുക്കൾ ഒന്നും തന്നെ അവൾക്ക് കൊടുക്കില്ല. അതിന് ഞങ്ങൾ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല. അത് ആ ഓർത്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയുടെ മുഖത്ത് നോക്കി അഭിജിത്ത് വെല്ലുവിളിക്കുമ്പോൾ അഞ്ജന തന്നെ ആകെ അങ്ങ് പേടിച്ച് പരിഭ്രമിച്ചുകൊണ്ട് തന്നെ അഭിജിത്തിൻ്റെ മുഖത്ത് നോക്കി നിൽക്കാൻ കേട്ടോ. ആ കുഞ്ഞിനെ ഇവർ ഉറപ്പായിട്ടും കൊന്നുകളയാൻ തന്നെ തീരുമാനിക്കും. ഇനി ഇതുവരെ എനിക്ക് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്കിനി ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. എൻ്റെ മോൾക്ക് ഇനി ഒന്നും സംഭവിക്കാൻ പാടില്ല. അത് എന്നെ കൊണ്ട് താങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ കമ്മീഷണറോട് അഞ്ജന പൊട്ടിക്കരഞ്ഞോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഭിജിത്തിൻ്റെ ഈ ഒരു വെല്ലുവിളി കേട്ടതോടുകൂടി അഞ്ജന ആകെ പേടിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ കമ്മീഷണറെ വിളിച്ചിട്ട് അവിടെയുള്ള ആളുകൾ പറയുകയാണ്, കമ്മീഷണറെ വിളിച്ച് അറിയിക്കും അർജുന ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ജനങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കും അർജുനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടാവുക. അങ്ങനെ അവിടേക്ക് കമ്മീഷണറും കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് കമ്മീഷണർ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നന്ദനെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ നന്ദൻ കരഞ്ഞുകൊണ്ട് തന്നെ കമ്മീഷണറോട് പറയുന്നുണ്ട്, എൻ്റെ മക്കളെ നീ ഒന്നും ചെയ്യരുത്, ഞാൻ നിൻ്റെ കാല് പിടിച്ച് പറയുകയാണെന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ മക്കളെ ഇല്ലാതാക്കാനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണർ ഫോണ് കട്ടാക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നന്ദനാകെ പൊട്ടിക്കരയുന്നൊക്കെയുണ്ട്. അങ്ങനെ അർജുനാണെങ്കിലോ ഐ സിയിലേക്ക് കയറ്റിയാണ്. അർജുൻ്റെ നെറ്റിയിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ ബ്ലഡൊക്കെ വന്നിട്ട് അർജുന് ബോധമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അർജുനെ നേരെ ഐ സിയിലേക്ക് കയറ്റും. പക്ഷേ പൂജയെ അവർക്ക് ആർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. പൂജ നേരെ ഉരുണ്ട് ഉരുണ്ട് താഴേക്ക് എത്തിയിട്ടുണ്ടാവും. അവിടെയുള്ള ജനങ്ങളൊക്കെ കൂടി പൂജയെ രക്ഷിക്കുകയ്യാ. അങ്ങനെ പൂജയാണ് തിരിച്ച് കിട്ടുന്ന ആ സമയത്ത് പൂജയ്ക്ക് തലക്ക് അടി കിട്ടിയത് കൊണ്ട് തന്നെ പൂജയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയുണ്ടാവാനില്ല കേട്ടോ. അങ്ങനെ ഒരു എപ്പിസോഡ് റീമേക്കിൽ വന്നിട്ടുണ്ട്. റാണി പുറത്തു പോയ സമയത്ത് സീതമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെ റാണിയെ ഉദ്ദേശിച്ചാണ് സീതമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് സീതമ്മയെ ഗുണ്ടകളൊക്കെ കൂടി അങ്ങ് ഒരു തൂണിൽ അങ്ങ് കെട്ടിയിടാണ്. അപ്പോൾ റാണിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാവും കേട്ടോ അവർ വന്നിട്ടുണ്ടാവുക. അത് അരവിന്ദനും അവൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് റാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ആ ഗുണ്ടകൾ തന്നെയായിരിക്കും. അങ്ങനെ സീതമ്മയെ കെട്ടിയിട്ടതും സീതമ്മയെ ഉപദ്രവിക്കുന്നതും കണ്ടുകൊണ്ടാണ് റാണി വരുന്നത്. അങ്ങനെ റാണി വന്നിട്ട് ആ ഗുണ്ടകളെയൊക്കെ നിലം പരിഷമാക്കുന്നുണ്ട്. എന്നിട്ട് അതിലെ ഒരു ഗുണ്ടയുടെ വയറ്റിലേക്ക് അങ്ങ് കത്തിയെടുത്ത് വയറ്റിലേക്ക് അങ്ങ് കുത്തുന്നുണ്ട് റാണി. പിന്നീട് റാണിയെ ചൊല്ലിയിട്ടാണ് തോന്നുന്നു സീതമ്മ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അവരെല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ എവിടെ കാണാവോ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊട്ടി കരയുന്നത്. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് നാളെ ഇനി വരാനിരിക്കുന്നത്.